രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശത്രുക്കളെ നിരന്തരമായി പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന എ കെ ആന്റണിയുടെ പുത്രൻ അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ വഴി എങ്ങോട്ടാണെന്നാണ് പല കോൺഗ്രസ്സുകാരും തമ്മിൽ തമ്മിൽ ചോദിക്കുന്നത്. അനിൽ ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണം കുറച്ചു കാലമായി കേൾക്കുന്നതാണ്. പക്ഷേ ഇതുവരെയും അയാൾ ബി ജെ പിയിൽ ചേർന്നിട്ടില്ല, ചേരില്ലെന്നാണ് അനിൽ പറയുന്നതും. ബി ജെ പിയിൽ ചേരാൻ തനിക്കൊരു ഉദ്ദേശവുമില്ലെന്നും നല്ല മനുഷ്യർ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരികയും പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്താൽ താൻ കോൺഗ്രസ്സിലേക്ക് മടങ്ങി വരുമെന്നുമാണ് ഇയാൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഞാൻ വിശ്വസിക്കാത്ത ഒരു സംവിധാനത്തോടൊപ്പം നിൽക്കുമോ എന്ന ചോദ്യത്തിൽ കാര്യമില്ലെന്നും അയാൾ കൂട്ടിച്ചേർത്തു. പാർട്ടി നിലനിൽക്കണമെങ്കിൽ നേതൃത്വം ഒരു കുടുംബത്തിൻ്റെയും അവരുടെ കാര്യസ്ഥരുടെയും ചുറ്റും കിടന്ന് കറങ്ങുന്നത് അവസാനിപ്പിക്കണം. പാർട്ടി ഇല്ലാതാവുമെന്നുമാണ് അനിൽ പറഞ്ഞത്. 2024 പൊതു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ ചവറ്റുകൂട്ടയിലെറിയാൻ രാജ്യത്തെ ജനങ്ങൾക്കുള്ള മികച്ച അവസരമാണെന്ന് അനിൽ ആന്റണി 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. ശേഷം ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയെ പിന്തുണച്ചും രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അനിൽ ബി ജെ പിയിലെത്തുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായത്. കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗം കൺവീനർ പദവി രാജിവെക്കുകയും പാർട്ടി പദവികൾ ഒഴിയുകയും ചെയ്തതിന് പിന്നാലെ ബി ജെ പി അനുകൂല പ്രസ്താവനകളിലൂടെ അനിൽ നിറയുകയായിരുന്നു. റിപ്പബ്ലിക് ടി വി അടക്കം ബി ജെ പി അനുകൂല ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടാണ് അനിൽ കോൺഗ്രസിനെതിരെ തുറന്നടിച്ചത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരായ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് വി വി ശ്രീനിവാസന്റെ പരാമർശത്തിനെതിരെയാണ് അനിൽ ആന്റണിയുടെ ഒടുവിലത്തെ ട്വീറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ത്രീ ശാക്തീകരണം ഇങ്ങനെയാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് ഒരാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നത് തന്നെ നാണക്കേടാണ് എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് നാണം കെട്ടവർ എന്ന കുറിപ്പിൽ അനിൽ പറയുന്നത്. സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന വനിതാ നേതാവ് എന്നാണ് സ്മൃതിയെ അനിൽ ആന്റണി വിശേഷിപ്പിച്ചത്. ഞാൻ എൻ്റെ പാർട്ടി പദവികൾ ഒഴിഞ്ഞ ദിവസം മുതൽ എൻ്റെ ഇൻബോക്സും കമൻറ്റ് ബോക്സ് സെഷനും അവരുടെ ശിങ്കിടികളുടെ അധിക്ഷേപങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. കാമ്പുള്ള രാഷ്ട്രീയവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ലാതെ സംസ്കാരമില്ലാത്ത രാഷ്ട്രീയ വാഗ്വാദം നടത്തുന്നതാണ് കോൺഗ്രസിൻ്റെ പുതിയ രീതി. 2024 ഈ നിഷേധാത്മക നിലപാടുള്ളവരെ ചവറ്റുകൊട്ടയിലെറിയാൻ ജനങ്ങൾക്ക് സുവർണ അവസരമായിരിക്കുമെന്നും റിപ്പബ്ലിക് ടി വി ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങളും അനിൽ ട്വീറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദേശീയ താൽപ്പര്യമുള്ള ഒരു വിഷയവും കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. വെറുതെ മറ്റു പാർട്ടിക്കാരെ അധിക്ഷേപിക്കുകയും തങ്ങളുടെ പാർട്ടി അംഗങ്ങളുടെ വിടുവായുത്തരങ്ങളെ പ്രതിരോധിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. ഏതാനും ചില വ്യക്തികളെ വളർത്തുന്നതിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളല്ലെന്ന് അവർ ഇനിയെങ്കിലും തിരിച്ചറിയണം. എം പി സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെട്ട രാഹുൽ ഗാന്ധിക്കെതിരെ അനിൽ ആന്റണി രംഗത്ത് വന്നിരുന്നു. ഒരു വ്യക്തിയുടെ മണ്ടത്തരങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്നും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കണമെന്നും അനിൽ ട്വീറ്റ് ചെയ്തു. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ 2024 കോൺഗ്രസ് നിലനിൽക്കില്ലെന്നും 2017 ശേഷമുള്ള കോൺഗ്രസിൻ്റെ സ്ഥിതി ഒരു കഥന കഥാപഠനമാണെന്നും അനിൽ പരിഹസിച്ചു. നേരത്തെ ബി ബി സി വിഷയത്തിലും അനിൽ ആന്റണിയുടെ ബി ജെ പി അനുകൂല പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതേസമയം അനിലിന് ബി ജെ പിയിൽ ചേരുക എന്ന ഒറ്റ അജണ്ടയെ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശിൻ്റെ അഭിപ്രായം. അവിവേകിയായ അനിൽ വായാടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.